നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ഡി അഞ്ജലി മൂന്നാമത്തെ സ്വർണം കരസ്ഥമാക്കി. തൃപ്രയാറിൽ പുഴയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. പെരിഞ്ഞനം എസ് എസ് ഡി പി സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അഞ്ജലി സ്വർണവേട്ട തുടർന്നു. അവസാന മത്സരത്തിൽ 200 മീറ്ററിലാണ് അഞ്ജലി മൂന്നാമത്തെ സ്വർണം കരസ്ഥമാക്കിയത്. 26.67 സെക്കൻഡ് കൊണ്ടാണ് അഞ്ജലി ഈ മത്സരത്തിൽ ഓടിയെത്തിയത്. കായികമേളയിൽ ഇതിനകം 3 സ്വർണം കരസ്ഥമാക്കിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറിയിലെ കായിക താരങ്ങൾക്ക് 2 വെങ്കലം കൂടി ലഭിച്ചിരുന്നു. ചൊവ്വാഴ്ച ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടിയ പി അതുല്യ ബുധനാഴ്ച ഷോട്ട് പുട്ടിൽ വെങ്കലം നേടി. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ ആൻസി സോജനും വെങ്കലം നേടി. തൃപ്രയാറിൽ ഓട്ടോ ഡ്രൈവറായ ഇ ടി സോജന്റെയും ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരി ജാൻസിയുടെയും മകളാണ് ആൻസി. തൃപ്രയാർ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പുഴയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തൃപ്രയാർ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന മൃതദേഹം കണ്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം വഞ്ചിയിൽ മൃതദേഹത്തിനടുത്തെത്തി കയർ കെട്ടി കിഴക്കേക്കരയിൽ അടുപ്പിക്കുകയായിരുന്നു. 35 വയസ്സ് തോന്നിക്കുന്ന യുവതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വെളുത്ത നിറമുള്ള യുവതി പിങ്ക് നിറത്തിൽ പൂക്കളുള്ള മാക്സി ധരിച്ചിട്ടുണ്ട്. കാതിൽ കമ്മൽ അണിഞ്ഞിട്ടുണ്ട്. മൃതദേഹം കരക്കെടുത്തതിനെ തുടർന്ന് അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തി. വലപ്പാട് അന്തിക്കാട് എസ് ഐമാരായ കെ ജി ആന്റണി, കെ എം മൻസൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം എസ് എസ് ഡി പി സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ അമ്പലത്തിൽ കാൽനാട്ടുകർമ്മം, നട തുറക്കൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, 6 ഉഷപൂജ, 8 പന്തിരടി പൂജ, 9 ദ്രവ്യകലശ പൂജ, 10:30 ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, 11:30 ഉച്ചപൂജ, വൈകിട്ട് 3:30 പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, വൈകിട്ട് 5 അമ്പലം ഏറ്റുവാങ്ങൽ, 6:30 നാദസ്വരാർച്ചന, തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, 9 ശാസ്താംപാട്ട്, ഭജന, പ്രസാദവോട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ബാബുരാജ് കൊച്ചിപ്പറമ്പത്ത്, അനിൽ ചെമ്പിപ്പറമ്പിൽ, വി ആർ യതീന്ദ്രദാസ്, ടി എസ് ലോജിത് സോമൻ, കെ സി സുരേഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ചിട്ടുള്ള സമസ്ത കേരള നായർ സമാജത്തിന്റെ നവോത്ഥാന രഥയാത്രയ്ക്ക് വാടാനപ്പള്ളിയിൽ സ്വീകരണം നൽകി. ജനറൽ സെക്രട്ടറി പെരുമറ്റം രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മല്ലിയാർജുന സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഈ മാസം 7 മുതൽ ആരംഭിച്ച രഥയാത്രയ്ക്കാണ് വാടാനപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. നടുവിൽക്കര നായർ കുടുംബക്ഷേമ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. യാത്ര 18 തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തളിക്കുളത്ത് ലോറി മറിഞ്ഞ് സോളാർ ലാമ്പും ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച പുലർച്ചെ 4:30 അപകടം. തളിക്കുളം 10-ാം കല്ലിന് സമീപം വളവിലുള്ള കൽവെട്ടിനോട് ചേർന്നാണ് അരികിടിഞ്ഞ് ലോറി മറിഞ്ഞത്. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. 100,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഇനിയൊരു ഇടവേള.